ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. മഴക്കാലത്ത് നമുക്ക് എന്തൊക്കെയോ കഴിക്കാനൊക്കെ പോതിയാവും. അപ്പോൾ ഒരു പൈനാപ്പിൾ ഉണ്ടായി. അപ്പോൾ പൈനാപ്പിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അധികം ചെയ്യൽ ഉപ്പിലിട്ടിട്ടും അതുപോലെ കച്ചിയെല്ലാക്കിയിട്ടുള്ള കഴിക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ തിന്ന് കഴിഞ്ഞാൽ നാവൊന്നും ചൊറിച്ചിലൊന്നും വരില്ല. അല്ലെങ്കിൽ ഉപ്പിലിട്ടതോ പിന്നെ കച്ചിലാക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നാവ് ചൊറിച്ചിലൊക്കെ വന്നിട്ട് നമുക്ക് പിന്നെ വേറൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടെടുക്കണം. അപ്പോൾ എരിവൊക്കെ ഒരാൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. കുറച്ച് എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കണം. അപ്പം എല്ലായിടത്തും നന്നായിട്ട് ഈ മുളകും ഉപ്പും പഞ്ചസാര കുരുമുളക് പൊടിയും എല്ലാം മിക്സാക്കിയിട്ട് നല്ലതുപോലെ ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്താ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ഇത് ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈനാപ്പിളെല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് തിരിച്ചിടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതുപോലെ തിരിച്ചിട്ടെടുക്കാം. ഇങ്ങനെ പൊരിക്കുമ്പോൾ തന്നെ നമുക്ക് വന്ന് വെള്ളം പൊട്ടും. അപ്പോൾ നിങ്ങൾക്കാണെന്ന് നിങ്ങൾക്കും അതുപോലെ തന്നെയെന്ന് വിചാരിക്കുന്നു. അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാം ഇതേപോലെ ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്കിതാ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളധികം പുഡിങ്ങായിട്ടും കച്ചായിട്ടും ഉപ്പിലിട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു സേവ് ചെയ്ത പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പഞ്ചസാരം കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് പറയാം. അപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ കുറച്ച് ചൂടൊക്കെ പോയിട്ട് കഴിച്ചാൽ മതി എനിക്ക് പിന്നെ ഇത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാന്ന് വെച്ച് പിന്നെ എനിക്ക് സബൂറില്ല വേവാലിട്ട് ഒന്ന് കഴിച്ച് നോക്കാന്ന് വിചാരിച്ച്. നല്ല മണമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഏതാണ് കഴിച്ചതിന് ശേഷം പിന്നെ എടുത്തിൻ്റെ മോളും കൂടി കഴിക്കാണ്. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. അപ്പോൾ മഴക്കാലത്തിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള കഴിക്കാനുള്ള പൂതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉപ്പിലിട്ടിട്ടും കച്ചായിട്ടും തിന്നാൻ ഇഷ്ടപ്പെടാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഫ്രൈ ചെയ്തിട്ടുള്ള പൈനാപ്പിൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു.